നമസ്കാരം. ഈജിപ്തിലെ ഒരു വൻ മനുഷ്യനിർമ്മിത കനാലാണ് സൂയസ് കനാൽ. സീനാ ഉപദ്വീപിന് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സൈദിനെയും ചെങ്കടലിലെ സൂയസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിൻ്റെ നീളം 163 കിലോമീറ്ററും ഏറ്റവും കുറഞ്ഞ വീതി 60 മീറ്ററുമാണ്. ആഫ്രിക്കയെ പ്രദക്ഷിണം ചെയ്യാതെ തന്നെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ദ്വിദിശയിലുള്ള ജലഗതാഗതം സൂയസ് കനാൽ സാധ്യമാക്കുന്നു. 1869 കനാൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് മെഡിറ്ററേനിയൻ കടലിനും ചെങ്കടലിനുമിടയിൽ ചരക്കുകൾ കരമാർഗമാണ് കടത്തിയിരുന്നത്. 193 കിലോമീറ്റർ നീളമുള്ള ജലപാതയായ സൂയസ് കനാലിൽ ഒരു കണ്ടെയ്നർ കപ്പൽ കുടുങ്ങിയത് ആഗോളതലത്തിലുള്ള വ്യാപാരത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണിപ്പോൾ. ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്നതും സമുദ്രനിരപ്പിലുള്ളതുമായി ഈ കൃത്രിമ ജലപാത 1859 1869 ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടത്. അറ്റ്ലാന്റിക് സമുദ്രമേഖലയിൽ നിന്ന് ഇന്ത്യൻ പടിഞ്ഞാറൻ പസഫിക് സമുദ്രമേഖലകളിലേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ജലമാർഗമാണ് സൂയസിലൂടെയുള്ളതെന്നതിനാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിലൊന്നുകൂടിയാണിത്. കനാലിലൂടെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിവേണം ഇന്ത്യൻ മഹാസമുദ്രമേഖലയിൽ നിന്നുള്ള കപ്പലുകൾക്ക് അറ്റ്ലാന്റിലേക്ക് കടക്കാൻ. ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയുള്ള പാതയെ അപേക്ഷിച്ച് 7000 കിലോമീറ്റർ ദൈർഘ്യം കുറവാണ് സൂയസ് വഴിയുള്ള പാത. കനാൽ ഔപചാരികമായി നിർമ്മിച്ചത് മുതലുള്ള 150 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾക്കിടെ അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയ സാമ്പത്തിക സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കനാൽ 5 തവണ അടച്ചുപൂട്ടിയിരുന്നു. ഏറ്റവും ഒടുവിൽ 1975 ജൂണിലാണ് 8 വർഷത്തെ ഒരു അടച്ചുപൂട്ടലിന് ശേഷം കനാൽ വീണ്ടും തുറക്കുന്നത്. ഈജിപ്തിൻ്റെയും സിറിയയുടെയും നേതൃത്വത്തിലുള്ള അറബ് സഖ്യവും ഇസ്രായേലും തമ്മിൽ നടന്ന 1973 അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ കേന്ദ്ര ബിന്ദു കൂടിയായിരുന്നു ഈ കനാൽ. ലോകത്താകമാനമായി സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കണ്ടെയ്നറുകളിൽ 30% കടന്നു പോകുന്നത് സൂയസിലൂടെ തന്നെയാണ്. ലോകത്തിലെ ആകെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരക്കുകളിൽ 12% ഈ കനാലിൽ കൂടെ തന്നെയാണ്. ലോകത്തിലെ ആകെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 4.4% സൂയസിലൂടെയാണെന്നറിയുമ്പോൾ വ്യക്തമാണ് എത്രമാത്രം പ്രാധാന്യമേറിയതാണ് ഈ മനുഷ്യനിർമ്മിത കപ്പൽ പാതയെന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഈ കപ്പൽപാതയിലെ ഇപ്പോഴത്തെ അപകടം മൂലം കനാലിന്റെ നിയന്ത്രണാധികാരമുള്ള ഈജിപ്തിലെ സൂയസ് കനാൽ അതോറിറ്റി ഇതുവഴിയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും നിരോധിച്ചിരിക്കുകയാണ്. ഈജിപ്തിന് കഴിഞ്ഞ വർഷം $500 കോടി ടോളിനത്തിൽ മാത്രം ലഭിക്കാൻ സഹായിച്ച കനാൽ കൂടിയാണ് സൂയസ്. ഏഷ്യയും യൂറോപ്പിനെയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ വ്യാപാരപാതയിൽ എവർഗ്രീൻ എന്ന കപ്പൽ സൃഷ്ടിച്ച ആഘാതം വരും നാളുകളിൽ വിപണിയിലും പ്രതിഫലിക്കും. കനാലിലൂടെ കടന്നുപോകുന്ന ചരക്കുകളുടെ മൂല്യം നോക്കുമ്പോൾ ഗതാഗതം വൈകുന്ന ഓരോ ദിവസവും നഷ്ടമുണ്ടാകുന്നത് ഏകദേശം $900 കോടി വീതമാണ്. ആഗോള വ്യാപാരത്തിന്റെ 10% ഓരോ വർഷവും കടന്നു പോകുന്നതിനാൽ പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള എല്ലാ വ്യാപാരത്തിന്റെയും ജീവനാഡിയായി ഈ കനാൽ തുടരുന്നു. പ്രതിദിനം ശരാശരി 50 കപ്പലുകളും അവയിലെ ഏകദേശം $9.5 ബില്യൺ വില വരുന്ന ചരക്കുകളും കനാലിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്രൂഡ് ഓയിൽ മുതൽ പെട്ടെന്ന് നശിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വരെ ഈ ചരക്കുകളിൽ ഉൾപ്പെടുന്നവയാണ്. മാർച്ച് 23 ചൈനയിൽ നിന്ന് നെതർലാൻഡിലേക്കുള്ള യാത്രാമധ്യേ MV എവർഗ്രീൻ എന്ന ഭീമൻ കണ്ടെയ്നർ കപ്പൽ കനാലിന്റെ ഇടുങ്ങിയ ഭാഗങ്ങളിലൊന്നിൽ കുടുങ്ങിപ്പോയത്. ഇത് കനാലിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടാൻ കാരണമാവുകയായിരുന്നു. 200 കപ്പലുകൾ കനാലിന്റെ ഇരുഭാഗങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുകയാണ്. ഈ തടസ്സത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടസ്സം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇതിനകം തന്നെ എണ്ണവിലയിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഭാവിയിലെ അപകടങ്ങൾ തടയുന്നതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച ചർച്ച ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഇടുങ്ങിയ ജലപാതയെ ആഗോളതലത്തിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാമെന്ന ചർച്ചയും ഇതോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. 2018 നിർമ്മിക്കപ്പെട്ട എവർഗ്രീൻ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിലൊന്നാണ്. പനാമയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലിന് 400 മീറ്ററോളം നീളവും 59 മീറ്റർ വീതിയുമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ അത്രയും നീളം വരും എവർഗ്രീനെന്ന് ചുരുക്കം. ഒരേ സമയം 20,000 കണ്ടെയ്നറുകൾ വരെ വഹിച്ച് യാത്ര ചെയ്യാനുള്ള ശേഷിയും ഈ കപ്പൽ ഭീമനുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്പിനുമിടയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന കപ്പൽ കൂടിയാണിത്. ഇത്തവണ പടുകൂറ്റൻ കണ്ടെയ്നറുകളുമായി ചൈനയിൽ നിന്ന് നെതർലൻഡ്സിലെ റോട്ടർഡാമിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. ചെങ്കടലിൽ നിന്ന് സൂയസ് കനാൽ വഴി വടക്ക് മെഡിറ്ററേനിയൻ മേഖലയിലേക്കായിരുന്നു കപ്പലിന്റെ യാത്ര. സൂയസിലേക്ക് കടന്നപ്പോൾ തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലായിരുന്ന അതിശക്തമായ കൊടുങ്കാറ്റുണ്ടായെന്നും കണ്ടെയ്നറുകളൊന്നും മുങ്ങാതെ ഒരുവിധം സൂയസ് കനാൽ കടക്കാമെന്ന് കരുതിയപ്പോഴാണ് കാറ്റ് കാരണം കാഴ്ച മറഞ്ഞതോടെ മുന്നോട്ടുള്ള പാത കാണാതായി.
കപ്പൽ കനാലിന് കുറുകെ വരികയും മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. മാർച്ച് 23-ന് പ്രാദേശിക സമയം രാവിലെ 7:30-ഓടെയായിരുന്നു സംഭവം നടന്നത്. കപ്പലിന്റെ വേഗം ഇന്ധനക്ഷമത എന്നിവ കൂട്ടാനും സ്ഥിരത കൈവരിക്കാനും സഹായിക്കുന്ന ബെൽബസ് ബോ എന്ന മുൻഭാഗമാണ് പ്രശ്നകാരണായത്. ബെൽബസ് ബോ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറിയതോടെ കപ്പൽ കനാലിന് വിലങ്ങനെ പെട്ടുപോവുകയായിരുന്നു. കപ്പലിലെ വൈദ്യുത ബന്ധം നഷ്ടമായതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായതെന്ന് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പ്രാഥമിക പരിശോധനയിൽ സാങ്കേതിക പരമോ എഞ്ചിനുണ്ടായ തകരാറോ അല്ല കപ്പൽ മണ്ണിലുറയ്ക്കാൻ കാരണമെന്നും കണ്ടെത്തിയിരുന്നു. കപ്പലിലാകെ 25 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും സുരക്ഷിതർ തന്നെയാണ്. സാധാരണഗതിയിൽ സൂയസിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ പ്രത്യേകം കൂട്ടമായാണ് സഞ്ചരിക്കുക. ഇവയ്ക്കൊപ്പം ഒന്നോ രണ്ടോ ടാഗുകളും ഉണ്ടാകും. അപകടമുണ്ടായാൽ കപ്പലിനെ വലിച്ചു മാറ്റാൻ സഹായിക്കുന്ന കൂറ്റൻ കപ്പലുകളാണിവ. അപകടത്തിൽപ്പെടുന്ന കപ്പലിനെ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായി മാറ്റുന്നതിനാൽ സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ മറ്റു കപ്പലുകളെ ബാധിക്കാറില്ല. എന്നാൽ സൂയസ് കനാലിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സിംഗിൾ ലൈനിലാണ് എവർഗവൺ കുടുങ്ങിയത്. ഒറ്റവരിപ്പാത ആയതിനാൽ തന്നെ കൂറ്റൻ കപ്പൽ കനാലിന് കുറുകെ ഉറച്ചതോടെ മറ്റു കപ്പലുകൾക്കെല്ലാം യാത്ര പാതിവഴിയിൽ നിർത്തുകയല്ലാതെ വേറെ വഴിയുമില്ലാതായി. കടലിൽ ഇന്നേ വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാഫിക് ജാമാണ് സൂയസ് കനാലിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. 150-ലേറെ കണ്ടെയ്നർ ഷിപ്പുകളും ഇന്ധനം നിറച്ച ടാങ്കുകളും ധാന്യങ്ങൾ നിറച്ച കപ്പലുകളുമാണ് നിലവിൽ സൂയസിലേക്ക് കടക്കാനാകാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അന്തിച്ചു നിൽക്കുന്നത്. അവയിൽ പലതും തിരികെ പോകാനുള്ള ശ്രമത്തിലുമാണ്. ആഫ്രിക്കൻ വൻകര ചുറ്റിയാണ് ആ യാത്ര സാധ്യമാവുക. പക്ഷേ സൂയസ് കനാൽ വഴി പോകുന്നതിനേക്കാൾ 9,000 കിലോമീറ്റർ അധികമാണ് ആ യാത്ര. അതിനാൽ തന്നെ ചിലരെങ്കിലും അല്പം കാത്തുകെട്ടിയിട്ടാണെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയിലാണ്. ആഫ്രിക്ക വഴി പോയാൽ ഇനിയും 2-3 ആഴ്ചയെടുക്കും ലക്ഷ്യസ്ഥാനത്തെത്താൻ. 4 ലക്ഷത്തോളം ഡോളറും അധികമായി ചിലവ് വരും. ഈ സാഹചര്യത്തിലാണ് സൂയസിൽ തന്നെ കാത്തിരിക്കാമെന്ന നിലപാടിലേക്ക് കപ്പൽ കമ്പനികൾ എത്തിയത്. എന്നാൽ സൂയസ് കനാൽ അതോറിറ്റി ആരംഭത്തിൽ ചില കപ്പലുകളെ കടത്തിവിട്ടെങ്കിലും പ്രതിസന്ധി രൂക്ഷമാകുന്നെന്ന് കണ്ടതോടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കടൽ തീരത്തടിഞ്ഞ പടുകൂറ്റൻ തിമിംഗലത്തെ പോലെ തന്നെയാണ് നിലവിൽ എവർഗവണിന്റെ അവസ്ഥ. എടുത്തു മാറ്റാനാകുമെന്നത് ഉറപ്പ്. പക്ഷെ അധ്വാനിക്കണം, ഏറെ സമയവും വേണം. ബെൽബസ് ബോ മണ്ണിലുറച്ചതിനാൽ തന്നെ അതിനു ചുറ്റുമുള്ള മണലും ചെളിയും മാറ്റുകയാണ് പ്രധാനം. അതിന് 2 ഡ്രഡ്ജറുകൾ ഡ്രഡ്ജിംഗ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന 8 ടങ്ക് കപ്പലുകളിൽ ഒന്ന് 160 ടൺ വരെ വലിച്ചു മാറ്റാനുള്ള ശേഷിയുണ്ട്. എന്നാൽ 48 മണിക്കൂറോളം ഇവ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് അധികൃതരെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകളും ഇന്ധനവും വെള്ളവും മാറ്റി അതിന്റെ ഭാരവും കുറയ്ക്കേണ്ടതുണ്ട്. കപ്പലിന്റെ സ്ഥിരത നിലനിർത്തുന്നതിനായി അടിത്തട്ടിൽ നിറച്ചിരിക്കുന്ന ബാലസ്റ്റ് വാട്ടറാണ് ഒഴിവാക്കേണ്ടത്. അതിനുശേഷം വേണം കപ്പൽ വലിച്ചു മാറ്റാൻ ടഗുകളുടെ സഹായം തേടാൻ. ഇവ മൂന്നും ചേരുന്നതോടെ കപ്പലിന്റെ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ സാധ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 50 ചുംബിയോളം വലിപ്പമുള്ള കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകളും വെള്ളവും ഉൾപ്പെടെ മാറ്റുന്നതിന് ദിവസങ്ങളെടുക്കുമെന്ന പ്രശ്നവുമുണ്ട്. ഡച്ച് കമ്പനിയായ സ്മിത്ത് സാൽവേജ്, ജാപ്പനീസ് കമ്പനിയായ നിപ്പോൺ സാൽവേജ് എന്നിവയാണ് എവർഗ്രിഡിനെ രക്ഷിക്കാനായി രംഗത്തുള്ളത്. സൂയസ് കനാൽ അതോറിറ്റിയോടും എവർഗിവൺ സംഘത്തോടുമൊപ്പം ചേർന്നാണ് ജാപ്പനീസ് ഡച്ച് സംഘം പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ചില്ലറ വ്യാപാരത്തിനുള്ള മൊബൈൽ ഫോൺ മുതൽ വാഴപ്പഴം വരെ കനാലിൽ കെട്ടിക്കിടക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം. കൊറോണ വൈറസ് കാരണം കഷ്ടത്തിലായ റീറ്റെയിൽ ശൃംഖലയ്ക്കേറ്റ പുതിയ തിരിച്ചടി തന്നെയാണ് സൂയസിലെ പ്രശ്നത്തെ മേഖലയിലുള്ളവർ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏതാണ്ട് എല്ലാ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികൾക്കും സൂയസിലെ പ്രശ്നം തിരിച്ചടിയായിട്ടുണ്ടെന്നത് സത്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്തുമീനുസ്.